ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഐ എം അബ്ദുൾ റസാഖ്, മാരഗൻ ആക്സൻ സൈക്കോളംഗിസ്റ്റ് കസ്കൾസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് സൈക്കോളംഗിസ്റ്റ് കസ്കൾസ് ട്രൈനർ. ഇന്ന് നാം കുറച്ച് ബ്രാൻഡ് നെയിംസുകളാണ് നോക്കുന്നത്. നമ്മൾ തെറ്റായി പ്രനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ബ്രാൻഡ് നെയിംസുകൾ. ഇതിൻ്റെ ഫെനറ്റിക്സിലേക്കൊന്നുമല്ല നാം ഇപ്പോൾ പോകുന്നത്. ഡിഫ്തോങ് അല്ലെങ്കിൽ കോൺസണൻ്റ്, അതിലെ ടങ്ക് ഇങ്ങനെ വരണം അല്ലെങ്കിൽ ഇങ്ങനെ പറയണം, വായെങ്ങനെ, അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളും ഇതിൽ നോക്കുന്നില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് തെറ്റുവരുത്താതെ ബ്രാൻഡ് നെയിംസുകൾ എങ്ങനെ പറയാം, വളരെ ലളിതമായി. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ, ഫോളോ പ്ലീസ്. യു ക്യാൻ പ്രൊനൗൺസ് വെരി ഈസിലി. നിങ്ങൾക്കിത് വളരെ നിഷ്പ്രയാസം തെറ്റാതെ പറയാൻ കഴിയും. ഓക്കെ, ഒന്നാമതായി നമ്മൾ ആൻഡ്രോയിഡ് എന്ന് പറയാം. അത് ഏതാ ഫോണ്? അത് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമാണ്. ആൻഡ്രോയിഡ് അല്ല, അതിലത്തെ ആ അങ്ങ് കളയുക. ഡ്രോയിഡ് അങ്ങനെ പറയാവൂ. ഡ്രോയിഡ്, ആൻഡ്രോയിഡ് അല്ല, ഡ്രോയിഡ്. ഇനി മുതൽ നമ്മൾ അങ്ങനെ പറയാവൂ. ഡ്രോയിഡ്, ഡ്രോയിഡ് പ്ലാറ്റ്ഫോം, ഡ്രോയിഡ്. സെക്കൻഡ്, സാംസങ് അല്ല സാംസങ് ഫോൺ, സാംസങ് അല്ല സ്യാംസോങ്, സ്യാംസോങ്. പാട്ടില്ലേ സോങ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ സ്യാംസോങ്. എനിക്കൊരു സ്യാംസോങ് ഫോൺ വേണം, കണ്ടോ, സ്യാംസോങ്. ആമസോണല്ല എയ്മസോൺ, എന്നാണ് പറയുക കേട്ടോ. ആ അല്ല എയ്മസോൺ, എയ്മസോൺ, എയ്മസോൺ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഫേസ്ബുക്ക്, ഞാനത് ഫേസ്ബുക്കിലൂടെ കണ്ടതാ. ഫേസ്ബുക്ക് അല്ല ഫേസ്ബുക്ക്. ഞാനിപ്പോൾ ഈയിടെ ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു ഗ്രാജുവേറ്റ് ഒന്നല്ല ഒരു പെൺകൊച്ചിൻ്റെ, അവളതിൽ വ്യക്തമായിട്ട് പറയുന്നു ഫേസ്ബുക്ക്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എല്ലാവരും പറയാൻ തുടങ്ങിയിരിക്കുന്നു ഫേസ്ബുക്ക് അല്ല ബു അല്ല ഫേസ് ബു അല്ല ബ് അല്ല. അതിൻ്റെ ഒരു സെൻറ്ററിലായിട്ട് വരണം. അതെങ്ങനെ എഴുതുകയെന്ന് എനിക്കറിയില്ല, ഒരുവിധം ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. പ്ലീസ് ഫോളോ. ഇന്നു മുതൽ നിങ്ങളിങ്ങനെ പറയാവൂ, ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് അല്ല ഫേസ്ബക്ക് അല്ല ഫേസ്ബുക്ക് അല്ല. അതിൻ്റെ ഒക്കെ സെൻറ്ററിൽ വരണം, ബു എന്നുള്ളതിൻ്റെയും ബ് എന്നുള്ളതിൻ്റെയും സെൻറ്ററിൽ വരണം. ഫേസ്ബുക്ക്, യാ ഫേസ്ബുക്ക്. ഓക്കെ, ഫേസ്ബുക്ക്. ആ ബാക്കൊരു ബ് എന്നുള്ളൊരു പിടുത്തം വരണം കേട്ടോ, ഫേസ്ബുക്ക്. യൂട്യൂബ് അല്ല യൂട്യൂബ്, യൂട്യൂബ്. അത് എവിടുന്നേ കണ്ടത്? യൂട്യൂബിൽ നിന്നാ. യൂട്യൂബ് അല്ല യു, യൂട്യൂബ്. ട്യൂ, യൂട്യൂബ്, യൂട്യൂബ്. ട്വിറ്റർ അല്ല ട്വിറ്റർ, ട്വിറ്റർ, ട്വിറ്റർ. അങ്ങ് വിട്ടേക്ക ടാഗ് കഴിഞ്ഞാൽ ട്വിറ്റർ. ഹലോ, ട്വിറ്റർ. ഫസ്റ്റത്തുള്ള ടീക്ക് ഒന്ന് കട്ടിക്കൂട്ടി പറഞ്ഞാൽ മതി, ട്വിറ്റർ, ട്വിറ്റർ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ടീഷർട്ടിൻ്റെ മുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വളരെ ബ്രാൻഡഡ് നെയിമായിട്ടുള്ള ഡി എൻ ജി കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ, എങ്ങനെ നമ്മൾ വായിക്കുക? ഡോൾസ് ഗബ്ബാന എന്ന് വായിക്കുന്നവരുണ്ടാവും, ഡോൾ ഡോൾസി ഗബ്ബാന എന്ന് പറയും, അല്ലെങ്കിൽ ഡോൾസേ ഗബ്ബാന എന്ന് പറയും. എന്താണത് വായിക്കുക? കറക്റ്റ് പ്രൊനൗൺസേഷൻ അതാണ്, ഡോൾചൈ എന്നാണ് കേട്ടോ. കേട്ടോ, ഇവിടെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്, ഡോൾചൈ എൻ ഗബാന. രണ്ട് ബി ഉണ്ടെങ്കിലും ഒരു ബിയെ നമ്മൾ പറയാവൂ, ഡോൾചൈ എൻ ഗബാന, ഡോൾചൈ എൻ ഗബാന. കറക്റ്റ്. അടുത്തത് ഗാപ്പ് അല്ല കേട്ടോ, ഗ്യാപ്പ്. അത് പിന്നെ എല്ലാവർക്കും അറിയാം, ഗ്യാപ്പ്, ഗ്യാപ്പ്, ഗ്യാപ്പ് എന്ന് പറയില്ല, ഗ്യാപ്പ്. ഓക്കെ, ഐ വെറി ഡിലീഷ്യസ്, യമ്മി. പിള്ളേർക്കൊക്കെ മുന്നേ വാങ്ങിച്ചു കൊടുത്തിരുന്നു, ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത് അത്ര നല്ലൊന്നല്ല എന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേട്ടോ. എം ആൻഡ് എം അല്ല, ആ എം ആൻഡ് എം നമ്മൾ ക്യാരി ഫോറിലോ സെഞ്ചുറി മാൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ അവർ ചില്ലറ ഇല്ലെങ്കിൽ നമുക്ക് അവരെന്ത് തരും, അവിടെ അവരെ ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടാവും പിള്ളേരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, കൊടുക്കാൻ വേണ്ടിയിട്ട്. എം ആൻഡ് എം അല്ല യമിനാംസ്, യമിനാംസ് അങ്ങനെ പറയുക. ഒന്നുകൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം, അടുത്തത് പിന്നെ അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, പിസ്സ ഹട്ട് അല്ല കേട്ടോ, പിസ്സ, പിസ്സ എന്ന് പറയുന്നത് അറ്റ് അവിടെ ഒരു പിടുത്തമുണ്ട്, പിസ്സ ആണ്. പിസ്സ, പിസ്സ എന്ന് ഒറ്റയടിക്ക് പറയരുത്, പിസ്സ, പിസ്സ ഹാട്ട്സ്, പിസ്സ ഹാട്ട്സ്. ഓക്കെ, ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേസ് ടോപ്പിക്. ഓക്കെ, ഇത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക,
എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കമൻസുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, യു ആർ അബ്ദുൾ റസാഖ്. താങ്ക് യു.